ഹായ്, ഞാൻ ഫിദ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാൻചോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നേരത്തെ ഞാൻ വാൻചോ കേക്ക് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷെ ഇന്ന് നമ്മൾ വാൻചോ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈയിങ് പാനിലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ലെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. കരിഞ്ഞു പോകുന്നില്ല, പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് വരുകയും ചെയ്യും. ഇതിന് രണ്ട് സ്പോഞ്ച് കേക്ക് ഉണ്ട്, ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും ഒരു വാനില സ്പോഞ്ച് കേക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കാണ്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് തരം വിപ്പ് ക്രീം ലെയർ ചെയ്യൽ, ചോക്ലേറ്റ് വിപ്പ് ക്രീമും സാധാ വിപ്പ് ക്രീമും. അതിൻ്റെ മുകളിലാണ് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് വയ്ക്കാൻ പോകുന്നത്. എന്നിട്ട് പിന്നെ ഡെക്കറേഷൻ്റെ പാട്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, അതേപോലെ തന്നെ നല്ല ഫ്ലേവർഫുള്ളും ആണ്. അപ്പോൾ ഉണ്ടാക്കി തുടങ്ങാം നമുക്ക്. ആദ്യം വാനില കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ടൊരു വലിയ മിക്സിംഗ് ബൗൾ എടുക്കുക, എന്നിട്ട് ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് ഇനി അര കപ്പ് പഞ്ചസാരയും ഒരു ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ച് ഇതൊന്ന് ബീറ്റ് ചെയ്യണം. 8 മിനിറ്റ് ഹൈ സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത്. ഹാൻഡ് ബീറ്റർ ഇല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ച് ബീറ്റ് ചെയ്താലും മതി, നല്ല ഫോമിയായി വരുന്നിടം വരെ. 8 മിനിറ്റിന് ശേഷം നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം. അതേപോലെ തന്നെ കുറച്ച് വൈറ്റ് ആയിട്ടുള്ള കളറും ഡബിൾ സൈസും ആയിരിക്കണം. അപ്പോൾ ഇതേപോലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സാധാ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാൽ മതി. എന്നിട്ടതൊന്ന് 10-20 സെക്കൻഡോളം ഒന്ന് ബീറ്റ് ചെയ്യണം. 20 സെക്കൻഡിൽ കൂടുതൽ ബീറ്റ് ചെയ്യരുത്, കാരണം ഇതിനകത്ത് നമ്മൾ ഒരുപാട് എയർ ബബിൾസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ഓയിൽ വെച്ച് കൊടുത്തതിന് ശേഷം കുറേ നേരം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എയർ മൊത്തം ഡിപ്ലീറ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഒരു 20 സെക്കൻഡ് ആകുമ്പോൾ തന്നെ നമുക്ക് ഹാൻഡ് ബീറ്റർ സൈഡിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തം നമുക്ക് ഫോൾഡ് ചെയ്ത് ചേർത്താൽ മതി. ഈ ബാറ്ററിലേക്ക് ഇനി 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അരിച്ച് ചേർക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പാൽ ഒഴിക്കാം. പാൽ മൊത്തത്തിൽ ആദ്യം തന്നെ ഒഴിക്കരുത്, ആദ്യം പകുതി ഒഴിച്ചതിന് ശേഷം അത് നല്ലപോലെ ഫോൾഡ് ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് മാത്രമാണ് ബാക്കിയുള്ള പാൽ ഒഴിക്കാവുള്ളൂ. എയർ ബബിൾസ് ഒന്നും ഡിഫ്ലേറ്റ് ചെയ്ത് കളയാതെ നല്ല സ്ലോ ആയിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. പതിയെ ഫോൾഡ് ചെയ്താൽ മതി. എന്നിട്ടിനി ബാക്കിയുള്ള പാൽ ഒഴിച്ച് ഒരു ലാസ്റ്റ് പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ ഇവിടെ വാനില കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിന് 2 പാർട്ടായിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ, കാരണം നമുക്ക് 4 കേക്ക് ലെയറാണ് ടോട്ടലുള്ളത്, 2 ചോക്ലേറ്റും 2 വാനിലയും. അപ്പോൾ ഇത് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഈ വാനിലയുടെ ബാറ്റർ. ഡിവൈഡ് ആയതിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ പാനിൽ കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിടുക. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അടിഭാഗം കരിഞ്ഞു പോകും, മോൾ ഭാഗം വേവും ഇല്ല. അതിനായിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിലേക്കൊരു നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ഞാൻ 10 ഇഞ്ചിൻ്റെ ഫ്രൈ പാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം ഇതുപോലെ. ഇനി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ലിഡ് ക്ലോസ് ചെയ്ത് വെക്കുക. ലോ ഫ്ലെയിമിലിട്ട് 7 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. 7 മിനിറ്റിന് ശേഷം ലിഡ് തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലപോലെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഒരു സ്ക്യൂർ ഇൻസെർട്ട് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം കാണാൻ ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കുമാണ്. മറ്റേ ലെയർ കേക്കും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അടുത്തത് നമുക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വാനില കേക്ക് ഉണ്ടാക്കിയ അതേ രീതി തന്നെയാണ്, പക്ഷേ ഇതിലേക്ക് നമ്മൾ 2 എക്സ്ട്രാ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുള്ളൂ. അതേ അളവ് തന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്ത പോലെ 2 മുട്ട പൊട്ടിച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാരയും വാനില എക്സ്ട്രാക്റ്റ് ഇട്ട് 8 മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യണം. 8 മിനിറ്റിന് ശേഷം ബാറ്റർ നല്ല ഡബിളായിട്ടുള്ള സൈസിലും തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലും അതേപോലെ തന്നെ കുറച്ച് പേൽ വൈറ്റ് കളറും ആയിരിക്കണം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം
ഒരു 20 സെക്കൻഡോളം ബീറ്റ് ചെയ്യുക. അതിൽ കൂടുതൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എയർ ബബിൾസ് മൊത്തം ഡിപ്ലീറ്റ് ആയി പോവും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഹാൻഡ് ബീറ്റർ സൈഡിലേക്ക് മാറ്റിയേക്കണം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തം ഫോൾഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് അരിച്ച് ചേർക്കാം. എന്നിട്ട് സ്പാച്ചുല വെച്ച് പതിയൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് പാലുകൂടി വെച്ച് കൊടുക്കണം. ആദ്യം പകുതി പാല് വെച്ചതിന് ശേഷം നല്ലപോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ആക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള പാൽ വയ്ക്കാം. അത് ഫോൾഡ് ചെയ്ത് ഇൻകോർപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പാല് വെച്ച് കൊടുത്തൊന്ന് നല്ലപോലെ ലാസ്റ്റിൽ മിക്സ് ചെയ്യണം. അങ്ങനെ ഇവിടെ ചോക്ലേറ്റ് കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് 2 ലെയറായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഈക്വൽ ആയിട്ടൊന്ന് 2 ബൗളിലേക്ക് ഡിവൈഡ് ചെയ്താൽ മതി. ഒന്ന് ഐബോൾ ചെയ്ത് എന്നിട്ട് നമുക്ക് വാനില കേക്ക് ഉണ്ടാക്കിയ രീതിയിൽ അതേപോലെ തന്നെ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിടുക. 1/10 ഇഞ്ചിൻ്റെ പാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് കേക്ക് ബാറ്റർ ഒഴിക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആയിരിക്കണം. നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് 7 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. 7 മിനിറ്റിന് ശേഷം ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മറ്റേ ചോക്ലേറ്റ് ബാറ്ററും ഇതേ രീതിയിൽ തന്നെ ചുട്ടെടുക്കണം. അങ്ങനെ ഞാനിവിടെ ഇപ്പം 4 കേക്കും ചുട്ടെടുത്തിട്ടുണ്ട്. 2 ചോക്ലേറ്റ്, 2 വാനില. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ട്രിം ചെയ്യണം. നല്ലപോലെ കൂളാക്കിയതിന് ശേഷം മാത്രമാണ് സൈഡ് ട്രിം ചെയ്യാവുള്ളൂ. കാരണം കേക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ പൊടിഞ്ഞു പോവും. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ഒരു ഫിറ്റിങ്ങിനനുസരിച്ചുള്ള ഒരു ബൗള്, ഒരു ഇച്ചിരി ചെറിയായിട്ടുള്ള ഒരു ബൗള്, ഇത്രയും വലുതല്ല. അപ്പോൾ ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അങ്ങനെ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഷുഗർ സിറപ്പ് ചെയ്യണം. കേക്ക് അല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് ആണ്, പക്ഷെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഷുഗർ സിറപ്പ് ചെയ്യാം. അതിനുശേഷം കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 2 വിപ്പ് ക്രീം ഫ്രോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് വിപ്പ് ക്രീമും സാധാ വിപ്പ് ക്രീമും ഇങ്ങനെ ടേൺ ടേബിളിലേക്ക് കുറച്ചൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കേക്ക് ബോർഡ് വയ്ക്കുക. അതിൻ്റെ മുകളിലും കുറച്ച് ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് ആദ്യത്തെ ലെയർ കേക്ക് വയ്ക്കണം. ആദ്യത്തെ ചോക്ലേറ്റ് ആയിരിക്കണം, അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങും. വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ സൈഡിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് ഈവൺ ആക്കണം. സൈഡിൽ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളയണം, ഇല്ലെങ്കിൽ അത് ക്രം കോട്ടിലേക്ക് വരും. അപ്പോൾ പിന്നെ ഫ്രോസ്റ്റിങ്ങുമായിട്ട് ക്രം കോട്ട് മിക്സ് ആവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വാനിലയുടെ കേക്ക് ലെയർ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വാനില വിപ്പ് ക്രീം ഫ്രോസ്റ്റിംഗ് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കേക്ക് ലെയറും ഓൾട്ടർനേറ്റ് ചെയ്ത് പോകണം. നല്ല തിക്കായിട്ടുള്ള ഒരു ലെയർ ഫ്രോസ്റ്റിംഗ് വെക്കലാണ് നല്ലത്. കാരണം കട്ട് ചെയ്യുമ്പോൾ ആ ഫ്രോസ്റ്റിംഗ് മൊത്തം കാണാൻ പറ്റും നടുക്കുള്ളത്. അപ്പം നല്ല തിക്കായിട്ട് തന്നെ വെച്ചോ. അടുത്തത് ചോക്ലേറ്റ് കേക്ക് ലെയർ, അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ്. ഇനി ലാസ്റ്റ് കേക്ക് ലെയറിൽ എത്തുമ്പോഴത്തേക്കും തിരിച്ച് വേണം വെക്കാൻ. അതാകുമ്പോൾ അടിഭാഗം മുകളിലെത്തും. അങ്ങനെ ആകുമ്പോൾ നല്ല ഫ്ലാറ്റായിട്ടിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നല്ലൊരു എമൗണ്ട് ഫ്രോസ്റ്റിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ക്രം കോട്ട് ചെയ്യണം. ക്രം കോട്ട് എന്ന് പറയുമ്പോൾ ചെറിയൊരു തിൻ ലെയർ ആയിട്ടുള്ള കോട്ടാണ്. അതാകുമ്പോൾ ക്രംസ് മൊത്തം അതിനകത്ത് സീലായിക്കോളും.
ഈ കേക്കിന് നമ്മൾ രണ്ടാമത് തിക്ക് ലെയർ ആയിട്ടുള്ള ഫ്രോസ്റ്റിംഗ് ഒന്നും വെക്കുന്നില്ല, കാരണം അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് വയ്ക്കുമ്പോൾ ആ ക്രംസ് മൊത്തം കവറായിക്കോളും. അപ്പോൾ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രോസ്റ്റ് ചെയ്താൽ മതി ഒരു ക്രം കോട്ട്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 5 മണിക്കൂറെങ്കിലും നല്ലപോലെ റെഫ്രിജറേറ്ററിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് മാത്രമാണ് ഇതിലേക്ക് ഗണാഷ് വയ്ക്കാവുള്ളൂ. സെറ്റ് ചെയ്യാതപ്പോൾ തന്നെ ഗണാഷ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഫ്രോസ്റ്റിയും ഗണാഷും ഒരുമിച്ച് മൊത്തം പുറത്തേക്ക് വരും. അപ്പോൾ നല്ലപോലെ സെറ്റ് ചെയ്യുക, അതിനുശേഷം ഒരു വയർ റാക്കിലേക്ക് മാറ്റണം. 5 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഒരു വയർ റാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് മൊത്തം അടിയിലുള്ള പ്ലേറ്റിലേക്ക് ചാടിക്കോളും. അപ്പോൾ ഇവിടെ ഞാൻ ഗണാഷ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 250 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും 2 ടേബിൾ സ്പൂൺ ബട്ടറും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ 100 ഗ്രാം വിപ്പിംഗ് ക്രീമും ഒക്കെ ഒഴിച്ചിട്ടൊന്ന് മൈക്രോവേവ് ചെയ്തതാണ്. എന്നിട്ട് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുത്തു. മെൽറ്റ് ചെയ്തതിന് ശേഷം ഞാനിത് നല്ലപോലെ കൂൾ ചെയ്തിട്ടുണ്ട്. ചൂടോടെ നിങ്ങൾ ഗണാഷ് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഫ്രോസ്റ്റിംഗ് മൊത്തം മെൽറ്റ് ആയിപ്പോവും. അപ്പോൾ നല്ല റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഒഴിക്കാവുള്ളൂ. പക്ഷെ ഞാനിവിടെ ഗണാഷ് നല്ലപോലെ തണുപ്പിച്ചിട്ടുണ്ട്. ഞാൻ തണുപ്പിച്ചിട്ടാണ് ഗണാഷ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം അപ്പം തന്നെ ഒഴിക്കാൻ പറ്റും. ഇനി എൻ്റെ മുകളിലേക്ക് ഡെക്കറേഷനായിട്ട്, അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇഷ്ടമുള്ള തരം ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ലൈൻസ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഗണാഷ് നല്ല തണുത്തിരുന്നുകൊണ്ട് ചോക്ലേറ്റും സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ ചോക്ലേറ്റ് മോഡൽ ചെയ്യാൻ പറ്റണമെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ വര വരയ്ക്കാൻ പറ്റണമെങ്കിൽ റൂം ടെമ്പറേച്ചറിലായിരിക്കുമ്പോൾ തന്നെ ഗണാഷ് പോർ ചെയ്യുക. അതാകുമ്പോൾ ചോക്ലേറ്റ് സെറ്റായി തുടങ്ങില്ല. ഇതെൻ്റെ പഴയ വാൻജോ കേക്കിൻ്റെ വീഡിയോ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. അത് ഓവനിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇത് ഫ്രൈങ് പാനിലാണ്. ഈ ഗണാഷ് മൊത്തം ഡ്രിപ്പായി സൈഡിൽ നിന്ന് ചാടിയതിന് ശേഷം ഇത് തിരിച്ച് കേക്ക് ബോർഡിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിൽ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ ഈ കേക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നല്ലപോലെ സെറ്റാക്കിയതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അതാകുമ്പോൾ ഈ ഗണാഷ് മൊത്തം നല്ലപോലെ തിക്കാവും, അല്ലെങ്കിൽ ഈ ഗണാഷ് പിന്നെയും താഴേക്ക് ലീക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ 3 മണിക്കൂറിന് ശേഷം എടുത്ത് ഇവിടെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതേപോലെ തന്നെ ഈ എല്ലാ ലെയേഴ്സും കാണാം, അതിൻ്റെ ഇടയ്ക്കുള്ള ഫ്രോസ്റ്റിങ്ങും ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങും വാനില ഫ്രോസ്റ്റിങ്ങും എല്ലാം കാണാം. നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഓവനില്ലാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്സ് എല്ലാം അയയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് കുക്കിംഗ്. ബൈ ബൈ.